പ്രൊഫസർ വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട റോഡ് ഉപരോധ സമരം. പ്രൊഫസർ വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടുക, ബാച്ച് അനുവദിച്ച വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ സീറ്റ് പ്രശ്നം പരിഹരിക്കുക, മലബാർ ദേശ അയിത്തം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലബാർ സ്തംഭന സമരം എന്ന പേരിൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാത ഉപരോധിച്ചു. സമരം മണ്ണാർക്കാട് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് അധ്യക്ഷൻ ഷമീർ പഴയരി ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. മലബാറിനോടുള്ള അവഗണന തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. 1998 ഈ സർവകലാശാലകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് ഈ മാറ്റം വന്നത്, പ്ലസ് വൺ തുടക്കം കുറിച്ചത്. ആ 98 മുതൽ 2023 വരെയുള്ള കാലഘട്ടം 6 സർക്കാരുകളാണ് മാറി വന്നത്. ആ 6 സർക്കാരുകളിൽ 4 സർക്കാരും CPM സർക്കാരാണ്, LDF സർക്കാരാണ്. 2 തവണ മാത്രമാണ് UDF സർക്കാർ വന്നത്. ആ 1998 സർവകലാശാലയിൽ നിന്ന് സ്കൂളുകൾ മാറ്റി പ്ലസ് വൺ തുടങ്ങുന്ന സമയത്ത് 400 സ്കൂളുകൾ കേരളത്തിൽ അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ ആ 400 സ്കൂളുകൾ അംഗീകരിച്ചപ്പോൾ ഒരു മതാടിസ്ഥാനത്തിൽ, ഒരു സമുദായ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ വീതം വെച്ച് കൊടുത്ത സമയത്ത് മലബാറിലേക്കാണ് ഏറ്റവും കുറവ് സ്കൂളുകൾ അനുവദിച്ചത്. അന്ന് ആ വിഷയത്തിൽ കോടതിയെ സമീപിച്ചപ്പോൾ ഇവിടുത്തെ CPM കോടതിയിൽ നിന്നുള്ള CPM വക്കീൽ പറഞ്ഞത്, LDF വക്കീൽ പറഞ്ഞത്, മലബാറിലെ മലപ്പുറത്തെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതായിരുന്നു ഒരു സർക്കാരിന്റെ സമീപനം. മണ്ഡലം MSF പ്രസിഡന്റ് TK സഫ്വാൻ അധ്യക്ഷനായി. ദേശീയ MSF വൈസ് പ്രസിഡന്റ് MT അസ്ലം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ MSF പ്രസിഡന്റ് KU ഹംസ, സെക്രട്ടറി ഷൌക്കത്ത് തിരുവിഴാങ്കുന്ന്, മണ്ഡലം ഭാരവാഹികളായ ആസിഫ്, അജ്മൽ, ഫവാസ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.